Hello friends, welcome back to Asha's Creations. Very tasty aitulla bread balls aanu innathe recipe. Muttayum breadum undengil valare easy aayittu undakkan pattiya oru snack aanu idu. Idu undakkunna enginey nokkam. Adinayittu 4 mutta pulungi eduthittunde. Korchu uppum kooda serthana pulungi eduthathu. Ini adonnu odachidukkanam. Idu ippo nannayittu odachidutittunde. Ini idu maati vekkam. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തത് ഒരു ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പേസ്റ്റ് ഉപയോഗിച്ചാലും മതി പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തത് ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം ഇനി സവോള പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂണും കൂടെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കാം ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ സവോളയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ വഴറ്റിയെടുക്കണം അപ്പോഴേക്കും ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോവുകയും ചെയ്യും ഇനി ഇതിലേക്ക് പുഴുങ്ങിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴാണെങ്കിലും കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ കൂടി ഒന്നിച്ചൊന്ന് വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം ഇതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു മസാലയ്ക്ക് അതായത് ഇപ്പോൾ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പുഴുങ്ങി ഉടച്ചെടുത്ത് വെച്ച ആ മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു മസാല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് എടുക്കുക ഈ ബ്രെഡിൻ്റെയൊക്കെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റാം ഞാനിവിടെ ഒരു 10 സ്ലൈസ് ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സൈഡ് കട്ട് ചെയ്ത് എടുത്തത് കൊണ്ടാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഓരോ ബ്രെഡും കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇതിങ്ങനെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് പിഴിഞ്ഞ് കളയണം ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്യരുത് അന്നേരം അത് കീറിപ്പോവും ഇനി ഇതിന് നടുക്കായിട്ട് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മസാല വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം ഉരുട്ടിയെടുക്കുമ്പോൾ കുറച്ച് പൊട്ടിയൊക്കെ പോവും ഷേപ്പൊക്കെ ഇല്ലാണ്ടൊക്കെ ഇരിക്കും അതൊന്നും കുഴപ്പമില്ല ബ്രെഡ് ക്രംസിലൊക്കെ ഇട്ട് റോൾ ചെയ്തെടുക്കുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വരും ഇതിപ്പോൾ ബ്രെഡ് ക്രംസിലും കൂടെ ഇട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ഇതങ്ങനെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ഒരു ബ്രെഡും കൂടെ ഇതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കളയാം ഇത് ചെറിയ സൈസിലുള്ള ബ്രെഡാണ് കേട്ടോ വലിയ സൈസിലുള്ളതാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മസാല ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്യാനൊക്കെ പറ്റും ഇതേപോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് റോൾ ചെയ്ത് വയ്ക്കാം അങ്ങനെ എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഈ ഓരോ ബ്രെഡ് ബോൾസും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാ വശവും ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതായത് ഇപ്പോൾ എല്ലാ വശവും കളറൊക്കെ ചേഞ്ചായി വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈസും വലുതായിട്ട് വരുന്നുണ്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച സൈസിനേക്കാളും കുറച്ചുകൂടി ഒന്ന് വീർത്ത് വരും അപ്പോൾ അതായതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം
ഇപ്പം അടുത്ത ബാച്ച് ഇടുന്നതിന് മുമ്പായിട്ട് അതിനകത്ത് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കോരി കളഞ്ഞതിന് ശേഷം വേണം അടുത്ത ബാച്ച് ഇടാനായിട്ട്. ഇപ്പോൾ അത് അടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് ബോൾസ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും, ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. ഇതാ കണ്ടില്ലേ, എണ്ണയ്ക്ക് അതുപോലെ തന്നെയുണ്ട്. അങ്ങനെ അടുത്തതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിനും അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് സോസും കൂടെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ പ്ലേറ്റ് കാലിയാക്കി തരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുകയാണെങ്കിൽ റീസൺ എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.